ഹൈ എന്നോ ടി ജി എസ് ഗോഗിളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് കമന്റ് ബോക്സിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിന് ആൻസറൊക്കെ കേൾക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എനിക്ക് വന്നിരുന്നത് വെബ്സൈറ്റിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ വെബ്സൈറ്റ് എനിക്ക് എങ്ങനെയാണ് മോണിറ്റൈസേഷൻ കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചായിരുന്നു. വെബ്സൈറ്റ് തുടങ്ങി 6 മന്ത്സ് ശേഷമാണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയത്. അതുപോലെ തന്നെ ഞാൻ 30 പോസ്റ്റ് കിട്ടിയേക്കിട്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയത്. ആദ്യം ഞാൻ 25 പോസ്റ്റ് ആയപ്പോൾ തന്നെ ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. എൻ്റെ റിജെക്റ്റ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ഞാൻ തോന്നുന്നത് റിജെക്റ്റ് ആയിട്ട് 3rd അതിനാണ് എനിക്ക് കിട്ടിയത്. കാരണം ട്രാഫിക് വരാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അഡ്സെൻസ് അപ്ലോഡ് ആയി കിട്ടിയത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 1000 rupees ഓരോ ആഴ്ചയിലും എങ്ങനെ നേടാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ 1000 rupees നേടിയ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു സൈറ്റിൽ മാത്രമല്ല 3 സൈറ്റിൽ ഒരേപോലത്തെ 3 സൈറ്റ് അതായത് ഇപ്പോൾ സർവേ സൈറ്റ് ആണെങ്കിൽ സർവേ സൈറ്റ് 3 സർവേ സൈറ്റിൽ ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ 1000 rupees ഒക്കെ നമുക്ക് ഓരോ ആഴ്ചയിലും ഇൻകം ഇയർ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഡിഫറെൻറ്റ് സർവേസ് ആയിരിക്കും ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗെയിംസ് ഒരുപാട് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഗെയിംസ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ചോദിച്ചായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയിരുന്നത് ഫൈബറിൽ നിന്നായിരുന്നു. കാരണം ഫൈബറിൽ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അക്കൗണ്ട് ഇപ്പം അവർ ബാൻ ചെയ്തായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ ആ ഓർഡർ കിട്ടിയതിന് ശേഷം ഞാൻ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ചെറിയൊരു വൈജസ് വന്നായിരുന്നു. അതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് ബാനായി പോയിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ടൈബസ് ആണ്. ടൈബസിന് എനിക്ക് ഏകദേശം ഇപ്പം $240 ആയിട്ടുണ്ട് ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ലൈസൻസ് ആണ്. അതുപോലെ തന്നെ വേറെ സർവീസ് ആയിക്കാരെ ലൈഫ് പോയിന്റ് അട്ടാപ്പോൾ അതിൽ നിന്നൊക്കെയാണ് എനിക്ക് ന്യൂ ബസ് അതിൽ നിന്നൊക്കെയാണ് എനിക്ക് കോഴ്സ് കൂടുതൽ വോയിസ് ഒക്കെ കിട്ടിയിരുന്നത്. മൂന്നാമതായിട്ട് മെയിനായിട്ട് വന്നത് റെഗുലർ ഇൻകം ഒരു മെത്തേഡായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂ റെഗുലറായിട്ട് ഇൻകം നേടണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് അല്ലെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇതുപോലത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് നിങ്ങൾക്ക് റെഗുലറായിട്ട് ഇയർണിങ്സ് നേടാൻ സാധിക്കുകയുള്ളൂ. യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ യൂട്യൂബിന് വേണ്ടി പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. TGS യൂട്യൂബ് ടിപ്സ് എന്ന് പറഞ്ഞ ചാനൽ, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതൊരു യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ആർട്ടിക്കൽസ് ഒക്കെ കറക്റ്റായിട്ട് യൂണീക് ആർട്ടിക്കൽസ് ഒക്കെ നിങ്ങൾ ഇടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ നല്ലൊരു ഏണിങ്സ് നേടാൻ സാധിക്കണം. കാരണം യൂട്യൂബിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നും കിട്ടുന്ന ഏണിങ്സ് നമുക്ക് ഇമ്പ്രിറ്റ് ചെയ്യാൻ പറ്റിയ കാരണം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓർഗാനിക് ട്രാഫിക് വരുവാണെങ്കിൽ തീർച്ചയായും നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിപ്പം നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ മണി മേക്കിംഗ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഫോക്കസ് ചെയ്യുക. കാരണം നമ്മളിപ്പം ഏതൊരു വർക്കിലാണെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ വർക്ക് നമുക്ക് സക്സസ് ആകത്തുള്ളൂ. നിങ്ങൾ മണി മേക്കിംഗ് സർവേ സൈറ്റാണ് ചെയ്യണമെങ്കിൽ ആ സർവേ സൈറ്റിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ഈ സർവേ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് റെഗുലറായിട്ട് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. കാരണം അതിനെ ചിലപ്പം ചില സൈറ്റുകൾ ചിലപ്പം പേയോട് നിർത്തലാക്കും, അതൊന്നും നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എപ്പോൾ വേണമെങ്കിലും ആ സൈറ്റിൽ നിന്ന് പോകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റെഗുലറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ യൂട്യൂബ് അല്ലെങ്കിൽ വെബ്സൈറ്റ് അതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ തീർച്ചയായും യൂസ് ചെയ്യുക.